അപ്പോൾ താങ്കൾ കഥയും കവിതയും ഒന്നും വായിക്കാറുന്ന ആളല്ലേ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ബജറ്റിൽ പൊതുവേ ഉദ്ധരണികളൊന്നും ഇല്ലായിരുന്നു. ഈ ബഡ്ജറ്റ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി അവതരിപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഫോക്കസ് കുറച്ച് അധികം കാര്യങ്ങളില്ലല്ലോ ബഡ്ജറ്റിൽ. പിന്നെ ഇപ്പം പല ഒരു മണിക്കൂറുണ്ട് അവതരിപ്പിച്ചു കഴിഞ്ഞമായ ബഡ്ജറ്റ് അല്ലല്ലോ. പൂർണ്ണമായ കുറേയേറെ കാര്യങ്ങൾ നേരത്തെയുള്ള കാര്യങ്ങളിലെ അതേപോലെ തുടരുമെന്ന് നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ അത്രയും ആ രണ്ട് സെന്റൻസ് തോമസ് ഐസക്ക് ബജറ്റ് വായിച്ച് റെക്കോർഡ് ഇട്ടു. അതെ അതെ. അപ്പോൾ ആ റെക്കോർഡിൻ്റെ അപ്പോൾ ആ അത് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കാര്യങ്ങൾ മതി. അതിനകത്ത് പിന്നെ ഇപ്പം ഇതിനകത്ത് ഫോക്കസ് കൊടുക്കേണ്ടത് കൊണ്ടാണ് കഥയും കവിതയും ഒക്കെ നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ അതിനകത്ത്. അടുത്ത ബജറ്റിൽ അതൊക്കെ ഉണ്ടാവുമല്ലോ.